ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രോഹിത് രവി. ആയുർവേദത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലയാളികൾ എല്ലാവരും തലയിൽ എണ്ണ തേക്കുന്ന ശീലം ഉള്ളതാണ്. പണ്ട് മുതൽക്കേ നമുക്ക് വീട്ടിൽ കാച്ചിയിട്ടുള്ള എണ്ണ, അല്ലെങ്കിൽ നമ്മളായിട്ട് പ്രിഫർ ചെയ്യുന്ന എണ്ണ, അങ്ങനെ എല്ലാ ദിവസവും കുളിക്കുന്നതിന് മുന്നേ തലയിൽ നമ്മൾ എണ്ണ തേക്കാറുണ്ട്. എണ്ണ തേക്കുന്നത് എന്തിനെന്ന് വെച്ചാൽ മുടിയുടെ ബലം ഉറപ്പ് വരുത്താൻ, മുടികൊഴിച്ചിലുള്ളവർക്ക് മുടികൊഴിച്ചിൽ തടയാൻ, അതുപോലെ തന്നെ മുടിയുടെ കളർ വർദ്ധിക്കാനൊക്കെ, ഉറക്കം ലഭിക്കാനൊക്കെ എണ്ണ നമ്മൾ പ്രിഫർ ചെയ്യാറുണ്ട്. ഇന്ന് നമ്മൾ തലയിൽ തേക്കുന്ന ഒരു എണ്ണയെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മാലത്യാദി തൈലം, അല്ലെങ്കിൽ മാലത്യാദി കേര തൈലം. മാലത്യാദി തൈലവും മാലത്യാദി കേര തൈലവും രണ്ടും ഡിഫറൻ്റാണ്. തൈലം എന്ന് പറയുമ്പോൾ മാലത്യാദി തിലതൈലം ബേസാക്കിയിട്ട് ഉണ്ടാക്കുന്നതിനാണ് മാലത്യാദി തൈലം എന്ന് പറയുന്നത്. കേര തൈലം എന്ന് പറയുമ്പോൾ ബേസ് അതിൽ വരുന്നത് വെളിച്ചെണ്ണയാണ്. സാധാരണയായിട്ട് കട്ടി കൂടിയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് തൈലത്തിനുള്ളത്. മാലത്യാദി കേരതൈലത്തിലുള്ള പ്രധാന ചേരുവകൾ എന്ന് പറയുന്നത് മാലതി, പിച്ചകം അടങ്ങിയിട്ടുണ്ട്, അതുപോലെ തന്നെ കരഞ്ചം, ഉങ്ങ അടങ്ങിയിട്ടുണ്ട്, ചിത്രകം അടങ്ങിയിട്ടുണ്ട്, അതുപോലെ തന്നെ അരളി അടങ്ങിയിട്ടുണ്ട്. ഇവ നാലുമാണ് ഇതിൽ പ്രധാന ചേരുവകൾ. മാലത്യാദി കേരതൈലം സാധാരണയായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുള്ളത് അലോപേഷ്യ ഏരിയേറ്റ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ്. പക്ഷേ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവാം, തലയിൽ വട്ടത്തിൽ മുടി പൊഴിഞ്ഞു പോകുന്ന അവസ്ഥ. അതിൻ്റെ കോസ് എന്ന് പറയുന്നത് നമ്മൾ ആയുർവേദ ഭാഷയിൽ വരുമ്പോൾ കഫപ്രധാനമായിട്ടുള്ള ഭക്ഷണങ്ങൾ, കൊളസ്ട്രോൾ റിച്ച് ആയിട്ടുള്ള ഫുഡ്സ് ധാരാളം കഴിക്കാം, ആ രീതിയിൽ ഉണ്ടാവുന്ന ഒരു അവസ്ഥയാണ് അലോപേഷ്യ ഏരിയേറ്റ എന്ന് പറയുന്നത്. അത് വട്ടത്തിൽ മുടി ഒഴിഞ്ഞു പോയിട്ട് അവിടെ പ്ലെയിൻ ആയിട്ടുള്ള സർഫസ് ആയിട്ടും ഉണ്ടാവാം. നമുക്ക് നല്ല റിസൾട്ട് അലോപേഷ്യ ട്രീറ്റ് ചെയ്യുമ്പോൾ മാലത്യാദി കേരതൈലം വെച്ചിട്ട് കിട്ടാറുണ്ട്. സാധാരണയായിട്ട് നമ്മൾ ചെയ്യാറുള്ളത് അവിടെ ഇടുന്ന ഒരു പാക്ക്, ഹെർബലായിട്ടുള്ള പാക്സ് ഉണ്ടാവും, അതുപോലെ തന്നെ രക്തമോഷൻ പോലെയുള്ള ചികിത്സകൾ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോഴും അതിൻ്റെ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത്. ആ ട്രീറ്റ്മെൻറ്റിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് മെയിൻ പ്രൊസീജിയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മാലത്യാദി കേരതൈലം അവിടെ അപ്ലൈ ചെയ്യാറുണ്ട്. അത് അവിടുത്തെ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ സഹായിക്കാറുണ്ട്. അതുപോലെ തന്നെ ചികിത്സയ്ക്ക് ശേഷം മെയിൻ്റെനൻസ് ആയിട്ട്, അതായത് ഇത് പിന്നീട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാലത്യാദി കേരതൈലം നമുക്ക് പേഷ്യൻസിന് കൊടുത്തു വിടാറുണ്ട് തലയിൽ അപ്ലൈ ചെയ്യാം. ഇതുപോലെ യൂസ് ചെയ്യുന്ന മറ്റൊരു കണ്ടീഷനാണ് സബോറിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്നത്. സബോറിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ വൈറ്റ് ഫ്ലേക്സ് നമ്മുടെ ദേഹത്ത് ഉണ്ടാവുക, അതായത് മുഖത്തും പുരികത്തിൻ്റെ അവിടെയൊക്കെ കണ്ടുവരുന്ന ഒരു ഫംഗൽ ഇൻഫെക്ഷനാണ് സബോറിക് ഡെർമറ്റൈറ്റിസ്. അങ്ങനത്തെ അവസ്ഥയിൽ നമ്മൾ മാലത്യാദി കേരതൈലം പ്രിഫർ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഹെയറിൻ്റെ ഡെൻസിറ്റി കുറഞ്ഞു വരുന്ന അവസ്ഥ, മുടികൊഴിച്ചിൽ, അതായത് ഹെയറിൻ്റെ കട്ടി കുറഞ്ഞു വരുന്ന അവസ്ഥയിൽ നമ്മൾ മാലത്യാദി കേരതൈലം പ്രിഫർ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ താരനുള്ള അവസ്ഥയിൽ മാലത്യാദി ദുർദുരപത്രാദിയും കൂടെ ചേർത്ത് നമ്മൾ കൊടുക്കാറുണ്ട്. എപ്പോഴും നമ്മൾ തൈലം യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു തൈലം തന്നെ നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. സബോറിക് ഡെർമറ്റൈറ്റിസ് പോലെയുള്ള, അതുപോലെ ഇങ്ങനെ അലോപേഷ്യ പോലെയുള്ള മെഡിക്കൽ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ എപ്പോഴും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം അതിൽ ട്രീറ്റ്മെൻറ്റ് ഡിസൈഡ് ചെയ്യുക. ഞാൻ അതിൽ യൂസ് ചെയ്യുന്ന ഒരു തൈലത്തിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. എപ്പോഴും കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ തൈലം അല്ലെങ്കിൽ മെഡിസിൻസ് സെപ്പറേറ്റ് ആയിട്ട് സെലക്ട് ചെയ്യാറുണ്ട്. അതിൽ ഓരോ ഡോക്ടറിൻ്റെ പ്രിഫറൻസ് വെച്ചിട്ട് അതിൽ വ്യത്യാസങ്ങൾ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ സബോറിക് ഡെർമറ്റൈറ്റിസ് ഒക്കെ പോലെയുള്ള കണ്ടീഷൻസിൽ ഡോക്ടർ നിർദ്ദേശപ്രകാരം മാത്രം അതിനുള്ള എണ്ണകളും മറ്റു കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക. ചെറിയ രീതിയിൽ താരൻ, അതുപോലെ തന്നെ ആ രീതിയിൽ ചെറിയ രീതിയിലുള്ള മുടികൊഴിച്ചിലുണ്ടെങ്കിൽ നമുക്ക് മാലത്യാദി തൈലം യൂസ് ചെയ്യാവുന്നതാണ്. ഹെയറിൻ്റെ കട്ടി കൂടാനത് സഹായിക്കാറുണ്ട്. ഹെയർ ഗ്രോത്തിൽ എപ്പോഴും നമ്മൾ തൈലം മാത്രമല്ല, അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ പ്ലന്റി ആയിട്ട് വെള്ളം കുടിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നുണ്ടോ ഉറപ്പുവരുത്തണം. നമുക്ക് ഏതെങ്കിലും രീതിയിലുള്ള സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ അത് ഒഴിവാക്കാൻ യോഗയോ പ്രാണായാമോ ഒക്കെ ചെയ്യേണ്ടി വരും. ഇതുപോലെയുള്ള കമ്പൈൻഡ് ട്രീറ്റ്മെൻറ്റ്സ് ആണ് സാധാരണ മുടികൊഴിച്ചിന് എഫക്റ്റ് ചെയ്യാറുള്ളത്. എല്ലാവർക്കും മാലത്യാദി കേരതൈലത്തിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു.